വെൽക്കം ഫ്രണ്ട്സ് ഞങ്ങൾ നിങ്ങൾക്ക് ഒരു സ്ഥലം കാണിച്ചു തരാൻ പോവാണ് ആ സ്ഥലം ഇപ്പോഴും അങ്ങനെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല ഞങ്ങൾ പോയിട്ട് കാണിച്ചു തരാം ഓക്കെ ഒരു ഈവനിംഗ് വാക്ക് യെസ് ഇറ്റ്സ് ആൻ ഈവനിംഗ് വാക്ക് വിത്ത് പ്ലസ് ഷോയിങ് യു എനിക്ക് സ്ഥലം കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടി കൊണ്ടുപോവാണ് അതെ ഷോയിങ് യു കേരള ഹൗസ് ഇൻ റസഖൈമ ഓക്കെ കേരള ഹൗസ് ഉണ്ട് ഇനിയിപ്പോ പക്ഷെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അത് അപ്പൊ നമുക്ക് നോക്കാം അത് അങ്ങനെയൊക്കെ തന്നെയാണോ എന്നുള്ളത് കേട്ടോ നമ്മുടെ റാസൽ ഖൈമ എത്ര സുന്ദരമാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമാണിത് അതെ ഇവിടെ റോഡൊക്കെ ഇങ്ങനെ ആയാലും നിങ്ങൾ കാര്യമാക്കണ്ട എസ് അടിച്ചു പൊളിച്ചിട്ട് ഹാപ്പി ആയിട്ട് എന്താ പറയാ ഓടിക്കളിച്ച് നടക്കുന്നുണ്ട് ഇത് നമ്മളെ ഹംസക്കാന്റെ വീടാണ് കേട്ടോ ഹംസക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറബിയുടെ പേരല്ല ഇവിടുത്തെ തബാക്കിന്റെ പേരാണ് നമ്മൾ കൊറേ കാലമായിട്ട് അറിയാം കേട്ടോ ഹംസക്കാന് അപ്പൊ നമുക്ക് റമദാൻ മാസത്തിൽ ഇവിടുന്ന് അരീസും ചോറും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് ഹംസക്ക മാംഗ്ലൂരിനാണ് പക്ഷെ നന്നായിട്ട് മലയാളം സംസാരിക്കും ഇവർക്ക് അറിയില്ല എന്നുണ്ട് മുരിങ്ങക്കായുടെ ആ പരിപ്പിട്ടച്ച നല്ല ടേസ്റ്റ് ആണ് ഒന്ന് പറഞ്ഞിടത്ത് വരുന്നു പോയിട്ടില്ല ഇതാ നമ്മളെ കേരള ഹൗസിനടുത്ത് എത്തി അപ്പൊ ഈ വീട്ടിലെ അറബിക്കാക്കാക്ക് പൂക്കളോടും ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടം തോന്നുന്നുണ്ട് ഇവിടെ നിറച്ച് വാഴയും സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കിടുവാണ് നോക്കിയാ എന്തോരം ചെടികളാണ് ഇവിടെ നല്ല സ്മെല്ലുണ്ട് അത്ര അവിടെ എന്റെ വീട്ടിൽ നല്ല സ്മെല്ലില്ലാന്നാണ് അവള് പറയുന്നത് ഈ മല്ലിക സുകുമാരാണ് ഉദ്ദേശിച്ചത് സുമിക്ക് ആവശ്യമുള്ള ഒരു ചെടി ഇവിടെ ഉണ്ട് കേട്ടോ പറിച്ച ചീത്ത അറിയുമോനെ നോക്കിയേ സൺഫ്ലവർ കണ്ടോ കേട്ടോ അല്ലെങ്കിൽ അറബിക്കാക്ക് വന്നിട്ട് നമ്മളോട് ചൂടാവും നീ വിചാരിച്ചില്ലല്ലോ ഞാൻ ഇങ്ങനത്തെ സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുവരുന്ന വീട്ടുകാർ അതിന്റെ മുന്നിൽ വാഴ വെച്ചു എന്നാണ് വിചാരിച്ചത് ആക്ച്വലി എന്റെ അടുത്ത് പറഞ്ഞത് വാഴൊക്കെ ഉള്ള ഒരു വീടുണ്ട് അല്ല കേരള ഹൗസ് മീൻസ് അതെല്ലാം പറഞ്ഞത് ഈ വീട്ടിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് നിങ്ങളിതൊക്കെ കണ്ട ചെലപ്പോ ആ വീട്ടുകാർ ഇങ്ങോട്ട് വരുമായിരിക്കും കണ്ടോ ചേമ്പൊക്കെ നോക്കിയേ ചെണ്ടാമല്ലിയൊക്കെ നിക്കണ നോക്കിയേ പൂക്കൾ ആ പാട്ടാണ് ഇപ്പൊ ഓർമ്മ എന്ന് പക്ഷേ ഞാൻ പാടുന്നില്ല നിങ്ങളെ വെറുപ്പിക്കണില്ല പക്ഷികൾക്ക് ഫുഡ് കണ്ടോ അവര് വെള്ളം ഫുഡൊക്കെ വെച്ചു കൊടുക്കണം കേട്ടോ ബോട്ടുണ്ട് ഇത് വെള്ളത്തിലും പോവത്ര റോട്ടി കൂടിയും പോവത്ര കണ്ട ടയറൊക്കെ ദിസ് ഈസ് വാട്ട് വാഴ ടൊമാറ്റോ ടൊമാറ്റോസ് ദേ ടൊമാറ്റോസ് ഉണ്ടാവുന്ന കുഞ്ഞു കുഞ്ഞു പഴുത്ത ടൊമാറ്റോസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട് മാഷാല്ലാക്കി ഇടുവായിട്ടുണ്ട് ഫുള്ള് വാഴത്തോട്ടൊക്കെ ഉണ്ട് നമ്മളെ നാട്ടിൽ നമ്മളെ പറമ്പിക്ക് പോയി നോക്കണ ഒരു ഫീലാണ് മാഷാല്ലാക്കി ഇടു പ്ലേസ് ആണ് ദിവസം കഴിച്ചു വെച്ച ബീഫ് ബാക്കി വന്നിട്ടുണ്ടെങ്കിലും അത് പിറ്റേ ദിവസത്തേക്ക് നമുക്ക് എല്ലാവർക്കും തികയുന്നില്ലെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ ബീഫ് ഞാനൊന്ന് ഗ്രൈൻഡ് ചെയ്തു ജസ്റ്റ് നന്നായിട്ട് പൗഡർ പോലെ ഒന്നും ആക്കിയിട്ടില്ല യു ക്യാൻ സീ ഈ ഒരു അതിലേക്ക് ഒരു സവാള ഒരു നല്ല ചെറുതല്ല നല്ല വലുതല്ല ഒരു ഇടത്തരം സവാള എടുത്തിട്ട് ഇതുപോലെ അരിഞ്ഞിട്ടു പിന്നെ ഒരു നാല് എഗ്ജ് ഇട്ടു പിന്നെ പച്ചമുളക് കുറച്ച് വേപ്പിൻ്റെ കുറച്ച് മല്ലിയില ഇട്ടിട്ട് ഇനി നമ്മൾ നന്നായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടാൽ വേണമെങ്കിൽ കുറച്ച് കുരുമുളക് കൂടി കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമ്മുടെ കൈ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്യാം ഞാൻ കുറച്ച് മുന്തിരി കൂടി ഇടുന്നുണ്ട് കേട്ടോ ഉണക്ക മുന്തിരി ബിക്കോസ് ഈ എരിവിൻ്റെ ഇടയിൽ ചെറിയൊരു മധുരം കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇടണ്ട ദറ്റ് ഈസ് ഓപ്ഷനാണ്